ജൂലിയറ്റ് സെബാസ്റ്റ്യൻ തയ്യാറായി നിൽക്കുകയാണ്. ജൂലിയറ്റ് കേൾക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ജൂലിയറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ജൂലിയറ്റ് എടുത്തിട്ടില്ലെങ്കിലും റോണി എടുത്തിട്ടുണ്ടാവും. റോണി ഞങ്ങളുടെ ക്യാമറമാനാണ്. എന്തായാലും നമുക്ക് അവിടെ ഉള്ളവരോട് ചോദിക്കാം. രജനി, എന്തായാലും ടിക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഓണം ബമ്പർ അടിക്കുമോ ഇല്ലയോ എന്ന ടെൻഷൻ ഒന്നും തൽക്കാലം എനിക്കില്ല. റോണി എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഒന്നുകൂടെ ചോദിക്കണം. അവസാന നിമിഷങ്ങാനും പോയി എടുത്താലേ. പക്ഷെ എന്തായാലും ഞാൻ പാലാരിവട്ടത്തുള്ള ഒരു ലോട്ടറി ഏജൻസിയിലാണ് നിൽക്കുന്നത്. ആ 25 കോടി ലഭിക്കുന്ന ഭാഗ്യശാലി ആരാണ് എന്ന ആകാംക്ഷയിലാണ് ഇവിടെയുള്ള എല്ലാവരും. അവസാന നിമിഷവും ടിക്കറ്റ് വിൽപ്പന ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ്. ആളുകൾ വന്നും പോയി ഇങ്ങനെ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇത്തവണ എങ്ങനെ ഉണ്ടായിരുന്നു വിൽപ്പന? അടിപൊളിയായിരുന്നു. നല്ല അത്യാവശ്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് അടിച്ചത് ഈ വർഷമാണ്. ഇപ്പൊ 72 ലക്ഷം ടിക്കറ്റ് ഓണം ബമ്പർ. നല്ല സെയിൽ ഉണ്ടായിരുന്നു, അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു. 2 മണിക്കാണ് നറുക്കെടുപ്പ്. കൂടുതൽ ആൾക്കാർ ഇനിയും വന്ന് എടുക്കുമായിരിക്കില്ലേ? ഇനി സമയമുണ്ട്. അവസാന നിമിഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. ഒരു ക്രൂഷ്യൽ ടൈം. അവസാന നിമിഷം ഒരു തിരക്ക് എപ്പോഴുള്ളതാണ് അല്ലേ? അത് ഫസ്റ്റ് പ്രൈസ് 2 പ്രാവശ്യം ഒറ്റ ഇങ്ങനെ അവസാന ടൈമിന് എടുത്തവർക്ക് കിട്ടിയതിന്റെ ഒരു അതിന്റെ ബേസിലാണ് ഇപ്പൊ അവസാന ടൈമിന് എടുക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനെ കൂടുന്നത്. അവസാന നിമിഷം ഓടി ഒന്ന് എടുത്താൽ എങ്ങാനും ഭാഗ്യം തേടി വന്നാലോ എന്നൊരു പ്രതീക്ഷ. അതെ, ഇതിന് മുമ്പ് തെളിഞ്ഞിട്ടുണ്ടല്ലോ. 2-3 പ്രാവശ്യം അങ്ങനെ അവസാന സമയത്ത് എടുത്തതിന്റെ തെളിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് ആൾക്കാർ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്തിരിക്കും. അതൊരു അലങ്കാരം, ദേവി കടാക്ഷ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളൊരു പൂജയൊക്കെ കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ടാണ് വിൽപ്പന. ഇന്നത്തെ വിൽപ്പന അങ്ങനെ നടത്തിയത്. ഓക്കെ രജനി, എന്തായാലും ആളുകൾ ഇങ്ങനെ വന്നും പോയും ഇരിക്കുകയാണ്. ടിക്കറ്റ് വാങ്ങാനൊക്കെ ആൾക്കാർ? ചേട്ടാ, ടിക്കറ്റ് എടുത്തായിരുന്നു? ഈ കുറച്ച് നിമിഷങ്ങൾ കൂടെ ഉള്ളു അടിക്കുന്നുള്ള പ്രതീക്ഷ. ആവശ്യത്തിലേറെ എത്ര ടിക്കറ്റ് എടുത്തു? 5 എണ്ണം എടുത്തിട്ടുണ്ടല്ലേ. 5-ൽ ഏതെങ്കിലും ഒന്ന് അടിക്കുന്ന ഉറപ്പാണല്ലേ? ഞങ്ങൾ ഇവിടെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 5 എണ്ണം എടുത്തിട്ടുണ്ട്. എല്ലാ കൊല്ലം എടുക്കുന്ന ആൾക്കാരാണോ? ഇത്തവണ ഭാഗ്യദേവത കടാക്ഷിക്കുന്നതാണ്. കയറിയതൊക്കെ എടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ട് ഞങ്ങൾക്ക്. രജനി, എന്തായാലും പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ്. ചേട്ടാ, ടിക്കറ്റ് എടുത്തോ. അപ്പൊ ഇനി 2 മണിയാവാൻ കാത്തിരിക്കായിരിക്കും. അടിക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇത്തവണ കൊച്ചിയിലായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്കറിയാം, 2 മണിയാകാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആൾക്കാര്. ഇത്തവണ പിന്നെ ചേട്ടാ, മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ആന്ധ്രയിൽ നിന്നുള്ളവരൊക്കെ എല്ലാവരും എടുക്കും. ഈ ഓണം ബമ്പർ ഇന്ന സംസ്ഥാനമൊന്നുമില്ല. എല്ലാവരും ഒരു നമ്മുടെ ദേശീയോത്സവം പോലെ തന്നെയാണ് ഈ ലോട്ടറി ഓണം ബമ്പർ ആഘോഷിക്കുന്ന ആൾക്കാര്. ഓക്കെ, എന്തായാലും കാത്തിരിച്ചേട്ടാ, ടിക്കറ്റ് എടുത്തോ. 25 കോടി കിട്ടുന്ന ഭാഗ്യവാൻ ചേട്ടനാവട്ടെ. എന്തായാലും പ്രതീക്ഷയുടെ കാത്തിരിക്കുകയാണ്. മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നെത്തുന്നവരും ആന്ധ്രയിൽ നിന്നെത്തുന്നവരും എല്ലാം ടിക്കറ്റ് എടുത്ത് 25 കോടി ലഭിക്കുന്ന ഭാഗ്യവാൻ ആരെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. കൊച്ചിയും ഇത്തവണത്തെ ഭാഗ്യശാലി കൊച്ചിയിൽ നിന്നായിരിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. രജനി, ശരി ജൂലിയറ്റ്.